നമ്മുടെ ശരീരത്തിലെ ജൈവ ഘടികാരമാണ് പയനിയൽ ഗ്രന്ഥി താളാത്മകമായ ശാരീരിക പ്രവർത്തനത്തിന് ഉദാഹരണമാണല്ലോ ഉറക്കവും ഉണരലും ഒരു ദിവസം ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വളരെയധികം ക്ഷീണം അനുഭവപ്പെടുന്നു അതുപോലെ തന്നെയാണ് ഉണരലും ഒരു ദിവസം ഉറക്കം മാത്രമായിരുന്നാൽ നമ്മുടെ ശരീരത്തിന് അതിലും അധികം ക്ഷീണമായിരിക്കും ഇത്തരം പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മസ്തിഷ്കത്തിൻ്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന പൈനിയൽ ഗ്രന്ഥിയാണ് ഇത് ഉൽപാദിപ്പിക്കുന്ന മെലാട്ടോണിൻ എന്ന ഹോർമോണാണ് ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്നത് രാത്രി കാലങ്ങളിൽ മെലാട്ടോണിൻ്റെ ഉൽപ്പാദനം കൂടുതലും പകൽ സമയത്ത് കുറവുമാണ് സാന്നിധ്യം ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നു രാത്രി കാലങ്ങളിൽ മെലാട്ടോണിൻ കൂടുതലായതുകൊണ്ട് ഉറക്കം നന്നായി ലഭിക്കുന്നു മെലാട്ടോണിൻ്റെ അളവ് കുറയുമ്പോഴാണ് പകൽ സമയത്ത് നാം ഉണർന്നിരിക്കുന്നത് കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും ഈ ഹോർമോണാണ് ഹോർമോൺ നിയന്ത്രണത്തിൽ നടക്കുന്ന പ്രവർത്തനമാണ് ശരീര വളർച്ച നമ്മുടെ ശരീര വളർച്ചയ്ക്ക് പിന്നിലെ ഹോർമോൺ ഉൽപാദിപ്പിക്കുന്നത് പിറ്റുറ്ററി ഗ്രന്ഥിയാണ് ഈ ചിത്രീകരണം ഒന്ന് വിശകലനം ചെയ്തു നോക്കൂ നോക്കൂറ്ററി ഗ്രന്ഥിക്ക് രണ്ട് ദളങ്ങളുണ്ട് പിറ്റൂറ്ററി ഗ്രന്ഥിക്ക് മുൻതളവും പിന്തളവും ഉണ്ട് ഈ മുൻതളവും പിന്തളവും പ്രത്യേകതരം ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു വളർച്ചാഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് വളർച്ചാ ഹോർമോൺ അതിന് സൊമാറ്റോട്രോപ്പിൻ എന്ന് വിളിക്കുന്നു ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തിലെ ഏറ്റക്കുറച്ചിൽ വളർച്ചയെ ബാധിക്കുന്നു നമുക്ക് ഈ ചിത്രീകരണം ഒന്ന് വിശകലനം ചെയ്തു നോക്കാം വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടിയാൽ അമിത ശരീര വളർച്ച ഉണ്ടാകുന്നു ഈ അവസ്ഥയാണ് ഭീമാകാരത്വം ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ ഭീമാകാരത്വവും വാമനത്വവും വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാൽ വളർച്ച മുരടിക്കുന്നു ഇത് വാമനത്വത്തിന് കാരണമാകുന്നു നീളം കുറയുന്ന അവസ്ഥയാണ് വാമനത്വം വളർച്ച ഘട്ടത്തിന് ശേഷം സൊമാറ്റോ അമിതമായ ഉൽപാദനം മൂലം മുഖം താടിയെല്ല് വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന സാഹചര്യമുണ്ടാകാം ഇതാണ് അക്രോമെഗാലി എന്ന് പറയുന്നത് ഗ്രന്ഥിയുടെ മുൻതളം മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകളെയും ഉൽപ്പാദിപ്പിക്കുന്നു ഇവയാണ് ട്രോപ്പിക് ഹോർമോണുകൾ അതിനാൽ പിറ്റ്യൂറ്ററി ഗ്രന്ഥിക്ക് അന്തസ്രാവസ്ഥയിൽ വളരെയധികം പ്രാധാന്യമുണ്ട് പിറ്റ്യൂറ്ററി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും അവയുടെ ധർമ്മവും അടങ്ങിയ പട്ടിക ഒന്ന് വിശകലനം ചെയ്തു നോക്കൂ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ ടി എസ് എച്ച് ധർമ്മം തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു ഹോർമോൺ എ സി ടി അത് അഡ്രിനൽ ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ ജി ടി എച്ച് പുരുഷന്മാരിലെ വൃഷണങ്ങളുടെ പ്രവർത്തനം സ്ത്രീകളിൽ അണ്ടാശയങ്ങളുടെ പ്രവർത്തനം എന്നിവ ഉത്തേജിപ്പിക്കുന്നു വളർച്ച ഹോർമോൺ അഥവാ സൊമാറ്റോട്രോപ്പിൻ ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നു പ്രോലാക്റ്റിൻ മുലപ്പാൽ ഉൽപ്പാദനമാണ് അതിൻ്റെ ധർമ്മം ഇതുവരെ പിറ്റൂറ്ററി ഗ്രന്ഥിയുടെ മുന്തളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കുറിച്ചാണ് പഠിച്ചത് ഇനി പിറ്റൂറ്ററി ഗ്രന്ഥിയുടെ പിന്തളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതാണെന്ന് നോക്കാം പിറ്റ്യൂറ്ററി ഗ്രന്ഥിയുടെ പിന്തളത്തിൽ നിന്ന് സ്രവിക്കുന്ന ഓക്സിറ്റോസിൻ വാസോപ്രസിൻ എന്നീ ഹോർമോണുകൾ ഹൈപ്പോതലാമസിലെ പ്രത്യേക നാഡീ കോശങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അവ പിറി ഗ്രന്ഥിയിൽ അല്ല ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പോതലാമസിൽ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പിറ്റൂറ്ററി ഗ്രന്ഥിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഈ ഹോർമോണുകളെ പിറ്റൂറ്ററി ഗ്രന്ഥി പിൻതളത്തിൽ സംഭരിച്ചു വയ്ക്കുകയും ആവശ്യാനുസരണം രക്തത്തിൽ കലർത്തുകയും ചെയ്യുന്നു ഈ ഹോർമോണുകളുടെ ധർമ്മം അടങ്ങിയ പട്ടികയൊന്ന് നമുക്ക് നോക്കാം ഹോർമോൺ ഓക്സിടോസിൻ അതിൻ്റെ ധർമ്മം ഗർഭാശയ ഭിത്തിയിലെ മിനുസ പേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്നു മുലപ്പാൽ ചുരത്താൻ സഹായിക്കുന്നു രണ്ടാമത്തെ ഹോർമോൺ വാസോപ്രസിൻ അഥവാ ആൻറ്റി ഡൈയുററ്റിക് ഹോർമോൺ എ ഡി എച്ച് വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നു വീണ്ടും ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു എങ്ങനെയാണ് വാസോപ്രസിൻ ശരീരത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം രക്തത്തിൽ ജലത്തിൻ്റെ സാധാരണ അളവിനേക്കാൾ കൂടുമ്പോൾ വാസോപ്രസിൻ ഉൽപാദനം കുറയുന്നു വാസോപ്രസിൻ ഉൽപാദനം കുറഞ്ഞാൽ വൃക്കയിലെ ജലത്തിൻ്റെ പുനരാകിരണവും കുറയുന്നു അതുകൊണ്ട് മൂത്രത്തിൻ്റെ അളവ് കൂടുന്നു പുനരാകിരണം വീണ്ടും ആഗിരണം ചെയ്യുന്നത് കുറഞ്ഞാൽ മൂത്രത്തിൻ്റെ അളവ് കൂടുന്നു അത് മഴക്കാലത്താണ് സംഭവിക്കാറ് മഴക്കാലത്താണല്ലോ നമുക്ക് സ്വാഭാവികമായും ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ ഉണ്ടാവാറുള്ളത് ഇത് വാസോപ്രസിൻ്റെ ഉൽപാദനത്തിലുള്ള വ്യത്യാസമാണ് കാരണം ഇനി വേനൽക്കാലത്ത് ജലത്തിൻ്റെ സാധാരണ അളവിനേക്കാൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസോപ്രസിൻ്റെ ഉൽപാദനം കൂടുന്നു വൃക്കയിലെ ജലത്തിൻ്റെ പുനരാകിരണവും കൂടുന്നു അപ്പോൾ മൂത്രത്തിൻ്റെ അളവ് കുറയും കാരണം പുനരാകിരണം വീണ്ടും ആകിരണം ചെയ്യുന്നുണ്ട് വെള്ളം അപ്പോൾ മൂത്രത്തിൻ്റെ അളവ് കുറയുന്നു അപ്പോൾ ജലത്തിൻ്റെ സാധാരണ അളവ് ക്രമീകരിക്കപ്പെടുന്നു ഇങ്ങനെയാണ് മഴക്കാലത്തും വേനൽക്കാലത്തും മൂത്രത്തിൻ്റെ അളവ് കൂടാനുണ്ടായ കാരണം വേനൽക്കാലത്ത് വിയർപ്പിലൂടെയും മറ്റും ശരീരത്തിൽ നിന്ന് ജലനഷ്ടമുണ്ടാകുന്നു ഇത് വാസോപ്രസിന്റെ ഉൽപാദനത്തെയും ബാധിക്കും വാസോപ്രസിന്റെ ഉൽപ്പാദനം കുറയുമ്പോൾ വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണം കുറയുകയും കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു ഈ അവസ്ഥയാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് കൂടെ കൂടെയുള്ള മൂത്രവിസർജനം കൂടിയ ദാഹം എന്നിവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ അണ്ടാശയവും വൃഷണവും ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു വൃഷണം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ അതിൻ്റെ പ്രത്യേകതകൾ ദ്വിതീയ ലൈംഗിക സവിശേഷതകളായ ശബ്ദമാറ്റം രോമവളർച്ച ലൈംഗികാവയവ വളർച്ച എന്നിവയെ നിയന്ത്രിക്കുന്നു ബീജോൽപാദനത്തെയും നിയന്ത്രിക്കുന്നു അന്താശയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഈസ്ട്രജൻ്റെ ധർമ്മം ദ്വിതീയ ലൈംഗിക സവിശേഷതകൾ അണ്ടോൽപാദനം ആർത്തവചക്രം എന്നിവയുടെ നിയന്ത്രണമാണ് പ്രൊജസ്റ്ററോണിൻ്റെ ധർമ്മം അണ്ടോത്പാദനം ആർത്തവചക്രം ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്തൽ എന്നിവയുടെ നിയന്ത്രണമാണ് മസ്തിഷ്ക ഭാഗമായ ഹൈപ്പോതലാമസ് അന്തസ്രാവി ഗ്രന്ഥിയുമാണ് ഇത് പിറ്റുറ്ററി ഗ്രന്ഥിയെയും അതുവഴി മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്നു ഈ ചിത്രീകരണം ഒന്ന് വിശകലനം ചെയ്തു നോക്കൂ വിവിധ തരം റിലീസിംഗ് ഹോർമോണുകൾ ഇൻഹിബിറ്ററി ഹോർമോണുകൾ എന്നിവ ഉൽപ്പാദിപ്പിച്ച് ഹൈപ്പോതലാമസ് ഹൈപ്പോതലാമസ് ഗ്രന്ഥിയെയും അതുവഴി അന്തസ്രാവി വ്യവസ്ഥയെയും മൊത്തമായും നിയന്ത്രിക്കുന്നു റിലീസിംഗ് ഹോർമോൺ പി അത് പിറ്റൂറ്ററി ഗ്രന്ഥിയുടെ മുൻതളം ഉത്തേജിപ്പിക്കപ്പെട്ട് ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഡ്രിനോകോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ എന്നിവയെ നിയന്ത്രിക്കാൻ ഈ ഹോർമോൺ സഹായിക്കുന്നു ഇൻഹിബിറ്ററി ഹോർമോൺ പിറ്റ്യൂറ്ററി ഗ്രന്ഥിയുടെ മുൻതളത്തിലെ ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ തടയുന്നു ഇപ്പോൾ ഹൈപ്പോതലാമസും പിറ്റ്യൂറ്ററി ഗ്രന്ഥിയുമായുള്ള ബന്ധം മനസ്സിലായില്ലേ നിശ്ചിത പാതയിലൂടെ ഉറുമ്പുകൾ വരി വരിയായി സഞ്ചരിക്കുന്നത് കണ്ടിട്ടില്ലേ ഇവ ഉൽപാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കളാണ് ഇതിന് കാരണം ഇത്തരത്തിൽ ആശയവിനിമയത്തിന് ചില ജന്തുക്കൾ ചുറ്റുപാടിലേക്ക് ശ്രവിക്കുന്ന രാസവസ്തുക്കളാണ് ഫിറോമോണുകൾ ഇണയെ ആകർഷിക്കൽ ഭക്ഷണ ലഭ്യത അറിയിക്കൽ സഞ്ചാരപാത നിർണയിക്കൽ അപകട സാധ്യത അറിയിക്കൽ എന്നിവയ്ക്ക് ഫിറോമോണുകൾ ഉപയോഗിക്കുന്നു തേനീച്ചകൾ ചിതലുകൾ മുതലായവ കോളനികളായി ജീവിക്കുന്നത് ഫിറമോണുകൾ ഉപയോഗിച്ചുള്ള രാസസന്ദേശങ്ങൾ വഴിയാണ് കസ്തൂരിമാനിലെ കസ്തൂരി വെരുകിലെ സിവറ്റോൺ പെൺപട്ടുനൂൽ ശലഭത്തിലെ ബോംബിക്കോൾ എന്നിവ ഫിറോമോണുകൾക്ക് ഉദാഹരണങ്ങളാണ് കാർഷിക മേഖലയിൽ കൃത്രിമ ഫിറോമോണുകൾ ഉപയോഗിച്ചുള്ള കീടനിയന്ത്രണ മാർഗം അവലംബിച്ചു വരുന്നുണ്ട് ജന്തുക്കളെ പോലെ സസ്യങ്ങളിലെ ജീവൻ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് സസ്യ ഹോർമോണുകളാണ് ഇവ സസ്യ വളർച്ച നിയന്ത്രക വസ്തുക്കൾ എന്നും അറിയപ്പെടുന്നു സസ്യ ഹോർമോണുകളെ കുറിച്ചുള്ള ചിത്രീകരണം ഒന്ന് നോക്കൂ ജിബർലിൻ സംഭരിച്ചു വെച്ചിരിക്കുന്ന ആഹാരത്തെ വിഘടിപ്പിച്ച് വിത്തുകൾ മുളയ്ക്കാനും വിരിയാനും സഹായിക്കുന്നു ഓക്സിൻ കോശ വളർച്ച കോശദീർഘീകരണം അഗ്രമുകുളത്തിൻ്റെ വളർച്ച ഫലരൂപീകരണം എന്നിവയ്ക്ക് സഹായിക്കുന്നു സൈറ്റോക്കിനിൻ കോശവളർച്ച കോശവിഭജനം കോശവൈവിധ്യവൽക്കരണം എന്നിവയ്ക്ക് സഹായിക്കുന്നു ആപ്സസിക് ആസിഡ് ഭ്രൂണത്തിൻ്റെ സുപ്താവസ്ഥ പാകമായ ഇലകൾ കായ്കൾ എന്നിവ പൊഴിയൽ എന്നിവയ്ക്ക് സഹായിക്കുന്നു എത്തിലിൻ രൂപത്തിലുള്ളതാണ് ഇലകളും ഫലങ്ങളും പാകമാകൽ കൂടിയ അളവിലായാൽ ഇലകളും ഫലങ്ങളും പൊഴിയൽ എന്നിവയ്ക്ക് സഹായിക്കുന്നു വീട്ടിൽ പഴക്കുല വെട്ടി അടുപ്പിനെ ചുവട്ടിൽ അല്ലെങ്കിൽ മുകളിൽ കെട്ടിത്തൂക്കുന്നത് കണ്ടിട്ടുണ്ടോ അവിടെ എതിലിനാണ് പ്രവർത്തിക്കുന്നത് എതിലിനാണ് ഫലം പാകമാകാൻ സഹായിക്കുന്നത് ഈ സസ്യ ഹോർമോണുകളും അവയുടെ ധർമ്മവും അടങ്ങിയ പട്ടിക നിങ്ങൾ ഉചിതമായി പൂരിപ്പിക്കുമല്ലോ അടുത്തത് കൃത്രിമ സസ്യ ഹോർമോണുകളാണ് സസ്യങ്ങളിലെ സ്വാഭാവിക ഹോർമോണുകളുടെ രാസഘടന തിരിച്ചറിഞ്ഞ് കൃത്രിമമായി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇവയുടെ ഉപയോഗം കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വളരെയധികം സഹായകമായിട്ടുണ്ട് ഇത്തരത്തിലുള്ള ചില സസ്യ ഹോർമോണുകൾ നമുക്ക് നോക്കാം ഓക്സിനുകൾ ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയൽ വേര് മുളപ്പിക്കൽ കളകളെ നശിപ്പിക്കൽ എന്നീ ആവശ്യങ്ങൾക്കായി കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്നു നാം സസ്യ ഹോർമോണുകളിൽ പഠിച്ച ഓക്സിനുകളേക്കാൾ വ്യത്യാസമുണ്ട് കൃത്രിമ ഓക്സിനുകൾക്ക് ജിബർലിനുകൾ മുന്തിരി ആപ്പിൾ മുതലായ ഫലങ്ങളുടെ വലുപ്പം വർദ്ധിപ്പിക്കുന്നതിനും മാർക്കറ്റിംഗ് സൗകര്യത്തിനും ഫലങ്ങൾ പഴുക്കുന്നത് തടയുന്നതിനും ഉപയോഗിക്കുന്നു എത്തിലിൻ പൈനാപ്പിൾ ചെടികൾ ഒരേ സമയം പുഷ്പിക്കാനും തക്കാളി ചെറുനാരങ്ങ ഓറഞ്ച് തുടങ്ങിയ പഴങ്ങൾ പഴുപ്പിക്കാനും ഉപയോഗിക്കുന്നു എത്തിഫോൺ എന്ന പേരിൽ ദ്രാവക രൂപത്തിൽ ലഭിക്കുന്ന പദാർത്ഥം റബ്ബർ മരങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ എത്തിലിനായി മാറി റബ്ബറിൽ പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു അപ്സിക് ആസിഡ് പഴവർഗ്ഗങ്ങളിൽ ഒരേ സമയത്ത് വിളവെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്നു ഫലങ്ങളിൽ വിത്തില്ലാതാക്കുന്നതും ഹോർമോണുകളാണ് ഓറഞ്ച് മുന്തിരി തണ്ണിമത്തൻ മുതലായ വിളകളിൽ കൃത്രിമ ഹോക്സിൻ ഉപയോഗിച്ച് വിത്തില്ലാത്ത ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു ഇത്തരത്തിൽ സംയോഗം നടക്കാതെ തന്നെ അണ്ടാശയങ്ങൾ ഫലങ്ങളായി മാറുന്ന പ്രക്രിയയാണ് പാർത്തനോ കാർപ്പി ജിബർലിനുകളും പാർത്തനോ കാർപ്പിക്ക് കാരണമാവാറുണ്ട് കൃത്രിമ ഓക്സിനുകളായ എൻ എ എ നാഫ്തലിൻ അസറ്റിക് ആസിഡ് ഇൻഡോൾ ബ്യൂട്ടറിക് ആസിഡ് ഐ ബി എ എന്നിവ ഫലങ്ങൾ അകാലത്തിൽ പൊഴിയുന്നത് തടയൽ വേര് മുളപ്പിക്കൽ എന്നിവയ്ക്കായും ടു ഫോർ ഡി കളനാശിനിയായും ഉപയോഗിക്കുന്നു ജീവൽ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണവും ഏകോപനവും സാധ്യമാക്കുന്നതിൽ ഹോർമോണുകൾക്ക് വലിയ പങ്കുണ്ട് ശാരീരിക പ്രവർത്തനങ്ങളുടെ സമസ്ഥിതി നിലനിർത്തുന്ന രാസസന്ദേശങ്ങളാണ് ഹോർമോണുകൾ ജന്തുക്കളിൽ നാഡീവ്യവസ്ഥയുടെയും അന്തസ്രാവസ്ഥയുടെയും ഒത്തുചേർന്നുള്ള പ്രവർത്തനമാണ് ആന്തരസമസ്ഥിതി ഉറപ്പുവരുത്തുന്നത്